മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2.5 ഏക്കറിലധികം ഭൂമി കൈയേറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി മാടായി പാറയിൽ എരിപുരം പാളയം ഗ്രൗണ്ട് ഉൾപ്പെടെ സ്കൂളിനിവിടെ 5 ഏക്കർ ഭൂമിയുണ്ട് പല സമയങ്ങളിൽ പലരും കൈയേറിയതിനാൽ ഇപ്പോൾ 2 ഏക്കർ 25 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചെലവിട്ട് ജില്ലയിലെ മാതൃകാ സ്പോർട്സ് വില്ലേജ് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ഭൂമി അളന്നു നോക്കിയപ്പോഴാണ് പകുതിയിലധികം കുറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത് സ്കൂളിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് താലൂക്ക് സർവേയർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ഭൂമി പെട്ടെന്ന് തന്നെ അളന്നു തിട്ടപ്പെടുത്തി അതിരുകൾ ഇടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു ഒരു സർക്കാർ ഭൂമിയിൽ റോഡ് ഉണ്ടാക്കാൻ നമ്മൾ ഇതിന്റെ ഒരു കൈവശാവകാശം മാത്രമേ നമ്മുടെ കയ്യിലാന്നേ ഉള്ളൂ നമ്മൾ ഒരു അധികാരപ്പെട്ട സ്ഥാപനം എന്നേ ഉള്ളൂ സർക്കാരാണ് ഇതിൽ തീരുമാനിക്കേണ്ടത് എവിടെ റോഡ് ഉണ്ടാക്കണം എവിടെ പാൽ ഉണ്ടാക്കണം ആ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അതിൽ ആരുടെയും അനുമതി ഇല്ലാതെ റോഡുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനൊരു രേഖയും നമ്മുടെ ഒന്നും പക്കലില്ല നമ്മൾ ആർക്കും അനുമതി കൊടുത്തിട്ടുമില്ല വാധ്യതയിലുള്ള റോഡ് കൈയേറ്റാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനുമതി കൊടുത്തതായി ഒരു രേഖയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കാണുന്നില്ല ഇവര് പറയുന്നത് പി ടി അനുവദിച്ചു എന്നുള്ളതാണ് പി ടി ഒക്കെ അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുമില്ല ഏതായാലും അത് പരിശോധിക്കട്ടെ ഏതൊക്കെ റോഡ് എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് പറയാം ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഹയർ സെക്കൻഡറി സ്കൂളും ആസ്തികളും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ വൈസ് പ്രസിഡന്റ് ഡി വിമല ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പ്രധാന അധ്യാപിക ഒ പി അജിത തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി